കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത ചരിത്രപ്രസിദ്ധമായ വയനാട് പനമരത്തെ കല്ലമ്പലം ജനാർദ്ധനാക്കുടിയുടെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണി നേരിടുന്ന ക്ഷേത്രം തനിമ ചോരാതെ പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യം പൂർണമായും കരിങ്കൽപാളികളാൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണിവ അതിപുരാതനമായ ജൈനക്ഷേത്രങ്ങൾ നാശത്തിന്റെ വക്കിലായിട്ട് വർഷങ്ങളായി ഗോപുരഭാഗങ്ങളും മുഖമണ്ഡപവും കവാടങ്ങളും നശിച്ചിരുന്നു ക്ഷേത്രത്തിന് മുൻപിലുണ്ടായിരുന്ന കുളവും നികത്തപ്പെട്ടു സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായതോടെ കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് വയനാട്ടിലെ പനമരം പുഞ്ചവയൽ കേന്ദ്രീകരിച്ചുള്ള കല്ലമ്പലം ഏറ്റെടുക്കുകയും അതിനെ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുകയാണ് ഈ അടുത്ത കാലത്തത് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആസന്നമായ ഭാവിയിൽ ഭാരതത്തിൻ്റെ ശില്പകലയുടെ മകുടമായ ഉദാഹരണമായിട്ടും ചരിത്രശേഷിപ്പുകളുടെ കലവറ എന്ന രീതിയിലും പഠിക്കുന്നതിനും അതേപോലെ ആകർഷണീയമായ വിധത്തിൽ എത്തുന്നതിനും ഈ ഒരു സ്മാരകം നമുക്ക് പ്രയോജനപ്പെടുമെന്ന് കല്ലുകൾ ഓരോന്നായി മാറ്റി പുനർനിർമ്മിക്കാനാണ് തീരുമാനം ശ്രീകോവിലും അന്തരാളവുമാണ് ആദ്യം പുനർനിർമ്മിക്കുക കല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ ക്രെയിനിന്റെ സഹായത്തോടെ അതിസൂക്ഷ്മമായാണ് നീക്കം ചെയ്യുന്നത് ഇതിനു മുന്നോടിയായി പ്രത്യേക പൂജകളും നടത്തിയിരുന്നു കൽത്തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങളും ചിത്രങ്ങളും നിലനിർത്തിയാവും ക്ഷേത്രം പുനർനിർമ്മിക്കുക ക്ഷേത്രങ്ങളുടെ തനിമ ഒട്ടും ചോരാതെ പൂർവ്വരൂപത്തിലാക്കുന്നതോടെ വീണ്ടെടുക്കുന്നത് പുരാതന ചരിത്ര ശേഷിപ്പുകളാണ് ജനം വയനാട്